ഇൻസ്റ്റഗ്രാം റീൽസിലും സ്റ്റാറ്റസിലും കണ്ടുവരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ട്രാൻസിഷൻ ആൻഡ് എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ട്രാൻസിഷൻ ആണ്. നിങ്ങളിപ്പോൾ കണ്ട സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് ബേസിക് ആയിട്ടുള്ള സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ റീൽസിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യാറുള്ള പോലെ തന്നെ ഈ ഒരു വീഡിയോയെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള കുറച്ച് എഫക്റ്റുകളോട് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ അതിന് മെയിൻ കോമ്പ് എന്ന് പറഞ്ഞ നെയിം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലെ 4:5 ആസ്പെക്ട് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാക്കി ഇതൊക്കെയാണ് സെറ്റിങ്സ്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഒരു പുതിയ കോമ്പോസിഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഇമേജ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിടാം. ഓക്കെ, ഫസ്റ്റ് നമുക്കിത് കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കണം. ഞാൻ രണ്ട് ഇമേജ് സെലക്ട് ചെയ്തു, എന്നിട്ട് എസ് പ്രസ് ചെയ്ത് അതുപോലെ തന്നെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പി യും പ്രസ് ചെയ്തു. സോ പൊസിഷനും സ്കെയിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇമേജാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ യൂസ് ചെയ്യാം. ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയിലും ഫോട്ടോയിലും നമ്മൾ സെയിം പ്രോസസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ രണ്ട് ഫോട്ടോസും ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യമുള്ള രീതിയിൽ. ഇനി നമുക്കിത് പ്രീ കമ്പോസ് ചെയ്യാം. പ്രീ കമ്പോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് സി ആണ്. എന്നിട്ട് മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ദ ന്യൂ കോമ്പോസിഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ പ്രസ് ചെയ്യാം. രണ്ടാമത്തെ ഇമേജ് എടുക്കാം, കൺട്രോൾ ഷിഫ്റ്റ് സി, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോമ്പോസിഷൻ അനുസരിച്ച് കറക്റ്റ് നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. ഞാൻ ഒരു 1 സെക്കൻഡ് മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. സോ അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തു, എന്നിട്ട് ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യാം, കൺട്രോൾ ഷിഫ്റ്റ് ഡി, എന്നിട്ട് ആവശ്യമില്ലാത്ത പോർഷൻ ഡിലീറ്റ് ചെയ്യാം. ഇത് ഡ്രാഗ് ചെയ്ത് ഞാനൊരു ആദ്യത്തെ വീഡിയോയുടെ ഇപ്പുറത്ത് കൊണ്ടുവെക്കുകയാണ്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു 2 സെക്കൻഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കാം. എന്നിട്ട് ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക്, ട്രിം കോം ടു വർക്ക് ഏരിയ കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2 ഇമേജസ്. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു റീൽസിൽ കാണുന്ന ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ പ്രോപ്പർട്ടിയാണ്. ഞാൻ ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്തു, എസ് പ്രസ് ചെയ്തു, സ്കെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കുറച്ച് മുമ്പോട്ട് ഈ ഒരു പ്ലേഹെഡ് മാറ്റിയിട്ട് ഒരു കീ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്യാം 100-ൽ. ഇത് നമുക്ക് സൂം ചെയ്യണമല്ലോ. അതുകൊണ്ട് നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് പോയിട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത്ര ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു കീ ഫ്രെയിം വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. ഇത് രണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഒരു ആനിമേഷൻ കിട്ടാൻ വേണ്ടി F9 പ്രസ് ചെയ്യാം. അത് ഈസി ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. എന്നിട്ട് നമ്മളൊന്ന് പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു സൂം ഇൻ ട്രാൻസിഷൻ ഇവിടെ കിട്ടുന്നതാണ്. ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഗ്രാഫ് എഡിറ്റർ ഓൺ ആക്കാം. ഓക്കെ, ഗ്രാഫ് എഡിറ്ററിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പീഡ് ഗ്രാഫ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് സ്പീഡ് ഗ്രാഫ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്പീഡ് ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ അറിയാം, നമ്മുടെ ആ ഒരു സ്കെയിലിൻ്റെ സ്പീഡ് പതിയെ കൂടിക്കൂടി വരും, എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ഒരു ഗ്രാഫാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഗ്രാഫ് മോഡിഫൈ ചെയ്യണം. പതിയെ സ്പീഡ് കൂടി വന്നിട്ട് എൻഡിങ്ങിൽ സ്പീഡ് കൂടുന്ന രീതിയിൽ ഒരു ഗ്രാഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിന് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. രണ്ട് ഹാൻഡിൽ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഡ്രാഗ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുവെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുവെക്കാം. സോ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് നമ്മുടെ സ്പീഡ് പതിയെ കൂടിയിട്ട് എൻഡിൽ കൂടി വരുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കണ്ടോ, എൻഡിങ് ആകുമ്പോഴത്തേനും നമ്മുടെ ക്ലിപ്പിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഇമേജ് ആനിമേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു സൂം ഔട്ട് ട്രാൻസിഷൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എസ് പ്രസ് ചെയ്യാം, സ്കെയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ഇമേജിൽ കൊടുത്ത ആ ഒരു വാല്യൂ തന്നെ കൊടുക്കാം, 756 ആണ്. അത് നമുക്കിവിടെ കൊടുക്കാം 756. ഓക്കെ, എൻ്റെ വീഡിയോ കുറച്ച് പുറകോട്ട് പോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 100 കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു കീ ഫ്രെയിം കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കുവാണ്. ഓക്കെ, കുറച്ചുകൂടെ പുറകോട്ട് വെക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു കീ ഫ്രെയിം എപ്പം വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ അതനുസരിച്ച് മാറുന്നതായിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്യാം, എൻ്റെ F9 പ്രസ് ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കാം. ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യം സ്പീഡ് കൂടുതലായിരിക്കണം, എൻ്റെ ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരണം. ഓക്കെ, നമുക്ക് ഈ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്യാം. രണ്ട് ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഹാൻഡിൽ ഇവിടെ കൊണ്ടുവെക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ കൊണ്ടുവെക്കാം. സോ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം സ്പീഡ് കൂടുതലായിരിക്കും, എന്നിട്ട് ഗ്രാജുവലി അത് കുറഞ്ഞു വരും. ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ അറിയാം. കണ്ടോ, വളരെ സ്മൂത്തായിട്ടൊരു ആനിമേഷൻ.
ഇങ്ങനെയാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത കീ ഫ്രെയിംസ് ഡിലീറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഡ്രാഗ് ചെയ്തിടുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കുക, പ്രീ കമ്പോസ് ചെയ്യുക, നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയുക. ഇത്രയും ചെയ്യാം. ഇനി നമുക്ക് രണ്ട് നൾ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനിവിടുത്തെ റൈറ്റ് ക്ലിക്ക്, ന്യൂ നൾ ഒബ്ജക്റ്റ്, ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ നൾ ഒബ്ജക്റ്റ്. സോ നമ്മുടെ രണ്ട് ഇമേജസിനും രണ്ട് നൾ ലെയർ വെച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. ഓക്കെ, കൺട്രോൾ ഹോൾഡ് ചെയ്ത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തു. എൻ്റെ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലോസിംഗ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഇമേജിന് രണ്ട് നൾ ലെയർ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ഇമേജിനും രണ്ട് നൾ ലെയർ ക്രിയേറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ തന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി പ്രസ് ചെയ്തു, രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഇമേജിൻ്റെ മുകളിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു എളുപ്പത്തിന് മുകളിലത്തെ രണ്ട് നള്ളും സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഇമേജിൻ്റെ മുകളിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കുമ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യത്തെ ഇമേജിൻ്റെ നൾ ലെയർ അതിൻ്റെ മുകളിൽ കിടപ്പുണ്ട്, രണ്ടാമത്തെ ഇമേജിൻ്റെ നൾ ലെയർ അതിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ഇമേജസിലേക്ക് മോഷൻ ഡയൽ എന്ന് പറയുന്നൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ സ്കെയിൽ ഡിക്രീസ് ചെയ്താൽ ഇതിൻ്റെ ബാക്കിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ കാണും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മോഷൻ ഡയൽ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മോഷൻ ഡയൽ എഫക്റ്റിൻ്റെ വിത്ത് അതുപോലെ തന്നെ ഹൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇമേജിൻ്റെ തന്നെ ഡിഫറൻറ്റ് മിറർ ഇമേജസ് ഇവിടെ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ കാണേണ്ട അവസ്ഥ വരുന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു മോഷൻ ഡയൽ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്കെയിൽ വാല്യൂ ഞാൻ 100 തന്നെ ആക്കുവാണ്. ഇത് നമുക്ക് ഈ ഒരു മോഷൻ ഡയൽ എഫക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാല്യൂസ് കൊടുക്കാം. സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ കാണാതിരുന്നാൽ മതി. നമുക്ക് ഒരു സേഫ് ആയിട്ടൊരു 500, 600, 700 എല്ലാം കൊടുക്കാം. എന്നിട്ട് മിറർ എഡ്ജസ് കൂടെ ഓൺ ആക്കി കൊടുക്കാം. ഈ ഒരു മോഷൻ ഡയൽ എഫക്റ്റ് കൺട്രോൾ പ്ലസ് സി ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. ഇത് രണ്ടാമത്തെ ഇമേജിലും കൂടെ കൺട്രോൾ പ്ലസ് വി ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ട് ഇമേജസിലും നമ്മൾ മോഷൻ ഡയൽ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൾ ലെയർ പേരൻറ് ചെയ്യണം. പേരൻറ്റിനെ കുറിച്ചും അതുപോലെ നൾ ലെയറിനെ കുറിച്ചും ഞാൻ 2D മോഷൻ ട്രാക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണണം, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ നൾ ഒബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു ഫസ്റ്റ് ഇമേജ് നമ്മൾ നൾ 1 പേരൻറ് ചെയ്യണം, അതുപോലെ നൾ 1 അതിൻ്റെ മുകളിലുള്ള നള്ളിലേക്ക് പേരൻറ് ചെയ്യണം. അത് മനസ്സിലാകാൻ എളുപ്പത്തിന് നമുക്കത് നൾ 1.1 എന്ന് പേര് കൊടുക്കാം. അതുപോലെ താഴെയുള്ള നള്ളിന് നമുക്ക് നൾ 2.2 എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇമേജ് നമ്മൾ നള്ളിലേക്ക് പേരൻറ് ചെയ്തു, അതുപോലെ നൾ 1 നൾ 1.1 പേരൻറ് ചെയ്തു. ആദ്യത്തെ ഇമേജ് നൾ 1 പ്രോപ്പർട്ടി ഫോളോ ചെയ്യും, അതുപോലെ നൾ 1 നൾ 1.1 പ്രോപ്പർട്ടി ഫോളോ ചെയ്യും. സെക്കൻഡ് ഇമേജ് നമ്മൾ അതുപോലെ ചെയ്യണം. സെക്കൻഡ് ഇമേജ് നൾ 2 പേരൻറ് ചെയ്തു, അതുപോലെ നൾ 2 നൾ 2.2 പേരൻറ് ചെയ്തു. ഇനി സെക്കൻഡ് ഇമേജ് നൾ 2 ഫോളോ ചെയ്യും, നൾ 2 നൾ 2.2 ഫോളോ ചെയ്യും. ഇനി നമുക്ക് ആനിമേറ്റ് ചെയ്യാം. ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നള് നമുക്ക് സെലക്ട് ചെയ്യാം, എസ് പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്കെയിൽ പ്രോപ്പർട്ടിയാണ് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം നമുക്കൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യണം സ്കെയിലിൽ. എന്നിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, എത്ര നിങ്ങൾക്ക് വേണോ അത്ര ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 700 യൂസ് ചെയ്യുവാണ്, 700 കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മുമ്പിലേക്ക് പ്ലേഹെഡ് കൊണ്ടുവരാം, എൻഡ് വരെ പോകണ്ട, ഒരു 10 ഫൈവ് ഫ്രെയിംസോ മുമ്പോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു വാല്യൂ 100 കൊടുക്കാം. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടൊരു സൂം ഔട്ട് ട്രാൻസിഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടോ, ബേസിക് ആയിട്ടുള്ളൊരു സൂം ഔട്ട് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പോലെ. ഇനി നമുക്കിത് രണ്ടും സെലക്ട് ചെയ്യാം, F9 പ്രസ് ചെയ്യാം, ഈസി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓൺ ആക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാല്യൂ ഗ്രാഫാണ്. റൈറ്റ് ക്ലിക്ക്, വാല്യൂ ഗ്രാഫ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഗ്രാഫ് എഡിറ്ററിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഞാൻ ബ്രീഫായിട്ട് വാല്യൂ ഗ്രാഫിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മുകളിൽ ഒരു പോയിന്റ് കാണാം, താഴെ ഒരു പോയിന്റ് കാണാം. മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 700% ആണ് നമ്മൾ സ്കെയിലിൻ്റെ വാല്യൂ, അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന 100% ആണ് നമ്മുടെ സ്കെയിലിൻ്റെ വാല്യൂ. ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കുവാണെങ്കിൽ അറിയാം, സ്റ്റാർട്ടിങ്ങിൽ പതിയെ സ്കെയിൽ കുറഞ്ഞ് വരും. എന്നിട്ട് ഈ ഒരു പോർഷനൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ അതിൻ്റെ സ്കെയിൽ വാല്യൂ കുറയും. ടെൻഡിങ് ആകുമ്പോഴത്തേനും ആ സ്കെയിൽ വാല്യൂ കുറയുന്നതിൻ്റെ സ്പീഡ് പതിയെ കുറഞ്ഞ് വരും. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫ് എഡിറ്റർ മോഡിഫൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ സ്കെയിൽ വാല്യൂ സ്പീഡിൽ കുറഞ്ഞ് വരണം, എന്നിട്ട് ഗ്രാജ്വലി അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് വരണം. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ഗ്രാഫ് മോഡിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുവാണ്, രണ്ട് ഹാൻഡിൽ വന്നിരിക്കുന്നതാണ്. ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ കൊണ്ടുവെക്കാം, അതുപോലെ തന്നെ രണ്ടാമത്തെ ഹാൻഡിൽ ഈ ഒരു പോർഷനിൽ കൊണ്ടുവെക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ 700 നിന്ന് സ്പീഡിൽ അതിൻ്റെ വാല്യൂ കുറയും, ഗ്രാജ്വലി അത് സ്ലോ ആയി വരും. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ നള് സെലക്ട് ചെയ്യാം, അതിൽ നമ്മൾ എസ് പ്രസ് ചെയ്യാം. നമ്മുടെ സ്കെയിൽ പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മുമ്പിലേക്ക് നമ്മുടെ പ്ലേഹെഡ് കൊണ്ടുപോയിട്ട് ഒരു കീ ഫ്രെയിം 100 സെറ്റ് ചെയ്യാം.
എന്നിട്ട് എൻഡിങ്ങിലേക്ക് പോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കീ ഫ്രെയിം വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. നമുക്ക് ഇത് രണ്ട് സെലക്ട് ചെയ്യാം, F9 പ്രസ് ചെയ്യാം, ഈസീസ് ആക്കാൻ, രണ്ട് ഗ്രാഫ് എഡിറ്റർ ഓൺ ആക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഗ്രാഫ് നമ്മൾ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ അതേ ഓപ്പോസിറ്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് കുറവായിരിക്കണം, എന്നിട്ട് എൻഡിങ് ആകുമ്പോൾ ഇതിന് സ്പീഡ് കൂടി വരണം. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു വാല്യൂ ഗ്രാഫ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പോയിന്റിൽ പ്രസ് ചെയ്യാം, ഹാൻഡിൽ വന്നിട്ടുണ്ട്, ഇതിങ്ങനെ കൊണ്ടുവെക്കാം. ശേഷം ആദ്യത്തെ ഹാൻഡിൽ ഈ ഒരു രീതിയിൽ കൊണ്ടുവെക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് കുറവായിരിക്കും, എന്നിട്ട് എൻഡിങ് ആകുമ്പോഴത്തേന് സ്പീഡ് കൂടി വരും. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ? നമുക്കിത് ആ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓഫ് ആക്കാം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ ട്രാൻസിഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ ആനിമേറ്റ് ചെയ്യാം. സെക്കൻഡ് ഇമേജിൻ്റെ ആദ്യത്തെ നള് നമുക്ക് സെലക്ട് ചെയ്യാം, എസ് പ്രസ് ചെയ്യാം. ആദ്യത്തെ ഇമേജ് എൻഡ് ചെയ്തത് സൂം ഇൻ ആകുന്ന ട്രാൻസിഷനിലാണ്, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂം ഔട്ട് ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സ്കെയിലൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഒരു 30 കൊടുക്കുവാണ്. ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുറയിലേക്ക് പോയിട്ട്, എൻഡ് വരെ പോകണ്ട, കുറച്ച് പുറയിലേക്ക് പോയിട്ട് ഇതിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇൻക്രീസ് ചെയ്താൽ മതി 100നേക്കാളും. ഓക്കെ, ഒരു 137 ഞാൻ കൊടുത്തു. നമ്മുടെ ആനിമേഷൻ ഇതാണ്, കണ്ടോ? നമുക്ക് ഈ ഒരു രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്യാം, എന്നിട്ട് F9 പ്രസ് ചെയ്യാം. നമുക്ക് ഗ്രാഫ് എഡിറ്ററിലേക്ക് പോവാം. നമ്മുടെ ഗ്രാഫ് എഡിറ്റർ നമുക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ ആനിമേഷൻ്റെ സ്പീഡ് വളരെയധികം കൂടുതലായിരിക്കണം, എന്നിട്ട് ഗ്രാജുവലി അത് കുറഞ്ഞു വരുന്ന രീതിയിൽ നമുക്കിത് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഹാൻഡിൽ സെലക്ട് ചെയ്തു, ഇങ്ങനെ കൊടുക്കാം. ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ സ്പീഡ് കൂടി വരും, എന്നിട്ട് ഗ്രാജുവലി അത് കുറയും. ഓക്കെ, നമ്മളത് പ്ലേ ചെയ്ത് നോക്കണം. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടി സൂം ഔട്ട് സൂം ഇൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ നള്ള് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് എസ് പ്രസ് ചെയ്യുക. 100ൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക, വീഡിയോ എൻഡിങ്ങിലേക്ക് കൊണ്ടുവെക്കാം. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂം ഇന്നിലാണ്, സൂം ഇന്നായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജ് സൂം ഔട്ടിൽ വേണം നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 33 കൊടുത്തു. ഈ ഒരു കീ ഫ്രെയിം വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടു കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരു ഗ്രാഫ് എഡിറ്റർ ഓൺ ആക്കാം. ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തു ഇങ്ങനെ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, കണ്ടോ? വളരെ സ്മൂത്തായിട്ടൊരു ആനിമേഷൻ. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിനെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഇതിൻ്റെ ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു രീതിയിൽ കാണുന്നുണ്ട്. നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു കീ ഫ്രെയിം ഒന്നോ രണ്ടോ ഫ്രെയിംസ് ഒന്ന് മാറ്റി നോക്കാം മുമ്പോട്ട്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളങ്ങനെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു എഫക്റ്റ്. ഇതാണ് നമ്മൾ റീൽസിലും സ്റ്റാറ്റസിലും ഒക്കെ കാണുന്ന ആ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ. ഇനി ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള കുറച്ച് ടെക്നിക്സ് കൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എഫക്റ്റിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതിനുവേണ്ടി നമുക്കൊരു ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, അതിലേക്ക് നമുക്ക് 3 എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മോഷൻ ഡയൽ എഫക്റ്റ്, രണ്ടാമത് ടിൻറ് എഫക്റ്റ്, ആൻഡ് മൂന്നാമത് എംബോസ് എഫക്റ്റ്. ഓക്കെ ഓക്കെ, ആദ്യം നമുക്ക് മോഷൻ ഡയലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്തിനാണ് മോഷൻ ഡയൽ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് കളർ ഞാൻ റെഡ് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഒരു RGB ലൈക്ക് ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ റെഡും ബ്ലൂവും കൊടുക്കാൻ വേണ്ടി പോകുന്നത്. റെഡും ബ്ലൂവും ഞാൻ കൊടുക്കുവാണ്. എന്നിട്ട് മൂന്നാമത് റിലീഫിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കത് എത്രമാത്രം ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് വേണമെന്ന് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിൻ്റെ വാല്യൂ ഒരു 6 അല്ലെങ്കിൽ 7 കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേ കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി ഹാർഡ് ലൈറ്റ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ബ്ലെൻഡിങ് മോഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ കാണത്തില്ലെങ്കിൽ ടോഗിൾ സ്വിച്ചസ് ആൻഡ് മോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടിയിരിക്കുന്നതാണ്. ആ ഒരു ഔട്ട്ലൈനിലൊക്കെ ഒരു റെഡ് അതുപോലെ ബ്ലൂ കളർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇമേജിന് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്മൂത്ത് ഷെയ്ക്ക് എഫക്റ്റ് ആണ്. നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് പൊസിഷൻ അതുപോലെ തന്നെ റൊട്ടേഷൻ പ്രോപ്പർട്ടി ആണ്. സോ നമുക്ക് ഈ ഇമേജ് സെലക്ട് ചെയ്യാം, അതിലേക്ക് 6 പ്രസ് ചെയ്യാം. സോ റൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് P പ്രസ് ചെയ്യാം, പൊസിഷനും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി റൊട്ടേഷനിലും പൊസിഷനിലും ഒരേ കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി രണ്ടോ മൂന്നോ ഫ്രെയിം മുമ്പോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു പൊസിഷൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന കാണാം, താഴേക്കും കൂടെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ 71 131 കൊടുത്തു. എന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് നമുക്ക് റൊട്ടേഷനൂടെ മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രണ്ടിലേക്കോ പുറകോട്ടോ റൊട്ടേഷൻ കൊടുക്കാം. ഇപ്പോൾ ഒരു -3 കൊടുത്തു.
എന്നിട്ട് നമുക്ക് എൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പൊസിഷൻ്റെ വാല്യൂ 0 അതുപോലെ റൊട്ടേഷൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഈ രണ്ട് കീ ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്തിട്ട് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു എഫക്റ്റിൽ ഒരു ജമ്പ് ചെയ്യുന്ന രീതി വളരെയധികം കൂടുതലാണ്. നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ഫ്രെയിം മുമ്പിലേക്ക് കൊണ്ടുവെക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ യെസ് വലിയ കുഴപ്പമില്ല, സ്മൂത്തായിട്ടൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം, ഈ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്യാം, എന്നിട്ട് F9 പ്രസ് ചെയ്യാം. ഓക്കെ, നമുക്കങ്ങനെ സ്മൂത്തായിട്ടൊരു ഷെയ്ക്ക് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl+C പ്രസ് ചെയ്യുക, ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. നമ്മുടെ പ്ലേ ഹെഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കണം, കാരണം പ്ലേ ഹെഡ് ഇരിക്കുന്നോടം തൊട്ടായിരിക്കും നമ്മുടെ ആ ഒരു കീ ഫ്രെയിം പേസ്റ്റ് ആകുന്നത്. ഇനി നമുക്ക് Ctrl+V പ്രസ് ചെയ്യുക, യു ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കീ ഫ്രെയിം എല്ലാം കാണാം. ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വീഡിയോയിലും സെക്കൻഡ് വീഡിയോയിലും ആ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. ഓക്കെ, മൂന്നാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ടർബുലൻസ് ഡിസ്പ്ലേസ് എഫക്റ്റ് ആണ്, നമ്മുടെ വേവ് പോലൊരു എഫക്റ്റ്. അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ടർബുലൻസ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇനി നമ്മളിവിടെ എമൗണ്ട് അതുപോലെ തന്നെ സൈസ് ഇത് രണ്ടുമാണ് കീ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പല വാല്യൂസ് ഇവിടെ ഇട്ട് നോക്കി, എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഞാൻ തരുന്ന വാല്യൂസ് കറക്റ്റ് കൊണ്ടിടണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളും പല വാല്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂസ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സോ എമൗണ്ടിലും സൈസിലും ഒരേ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഞാൻ എമൗണ്ടിൻ്റെ വാല്യൂ 40 ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സൈസിൻ്റെ വാല്യൂ നമുക്ക് ഏറ്റവും കുറച്ച് കൊടുക്കാം, ഒരു 2 അല്ലെങ്കിൽ 3 കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് യു പ്രസ് ചെയ്യാം, നമ്മുടെ കീ ഫ്രെയിം എല്ലാം ഇവിടെ കാണാം. ഇനി കുറച്ച് മുമ്പിലേക്ക് പോയിട്ട് നമുക്ക് എമൗണ്ടിൻ്റെ വാല്യൂ 0 കൊടുക്കാം. അതുപോലെ ഒരു ഫ്രെയിമും എല്ലാം ഒന്നോ രണ്ടോ ഫ്രെയിമും എല്ലാം മുൻപോട്ട് പോയിട്ട് സൈസിൻ്റെ വാല്യൂ നമുക്ക് 100 കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതുപോലൊരു എഫക്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിം മുമ്പോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം. നമുക്കിതെല്ലാം കോപ്പി ചെയ്യാം, ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl+C പ്രസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ ഇമേജിൻ്റെ ഫ്രണ്ടിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്യാം, Ctrl+V പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ യുവിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കീ ഫ്രെയിംസ് കാണാം, അത് നമുക്ക് ഒരു ഫ്രെയിം പുറകോട്ട് ഇറക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് റീൽസിലൊക്കെ കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഒത്തിരി കീ ഫ്രെയിംസ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ കുറച്ച് ലെങ്തി ആകാൻ സാധ്യതയുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ബിക്കോസ് ഞാനിവിടെ കാണിച്ചു തരുന്ന കീ ഫ്രെയിംസ് വാല്യൂസ് അല്ലെങ്കിൽ ഗ്രാഫ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യുവാണെങ്കിൽ ഈ ഒരു എഫക്റ്റ് കിട്ടുമായിരിക്കും. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ടു ലേൺ എനിത്തിങ്, നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.